നാടിനെ നടുക്കിയ വയോധികയുടെ കൊലപാതക കേസിലെ പ്രതിയായ ഭർത്താവ് അറസ്റ്റിലായി. കണ്ണൂർ പേരാവൂർ തൊണ്ടി ഗ്രാമത്തെ നടുക്കിയാണ് വീട്ടമ്മയുടെ അരുംകൊലയുടെ വാർത്ത പുറം ലോകമറിഞ്ഞത്. വീട്ടിൽ നിന്നും വീട്ടമ്മയെ വെട്ടിക്കൊന്ന ഭർത്താവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊണ്ടി കുട്ടിച്ചാത്തൻ ഖണ്ഡിയിൽ ജോണിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട ഇയാളെ ശനിയാഴ്ച രാത്രി 7 മണിയോടെ വീടിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച വൈകിട്ട് 4:30യോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകമുണ്ടായത്. കുട്ടിച്ചാത്തൻ കണ്ടിയിലെ മുണ്ടയ്ക്കൽ ലില്ലിയാണ് കൊല്ലപ്പെട്ടത്. പനി ബാധിച്ച ആശുപത്രിയിലായിരുന്ന ലില്ലിക്കുട്ടി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം മടങ്ങിയെത്തിയപ്പോഴാണ് കൊലപാതകം നടന്നത്. കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് കയറുമ്പോഴാണ് ഇവരെ ഭർത്താവ് ജോൺ കൊടുവാൾ കൊണ്ട് വെട്ടിയത്. ഇവരുടെ കൂടെയുണ്ടായിരുന്ന മകൻ ദീപേഷിന്റെ ഭാര്യ സഹോദരൻ ഉള്ളിക്കൽ വാരിത്തടത്തിൽ അനൂപിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അനൂപ് പേരാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പനി ബാധിച്ച് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു ലില്ലിക്കുട്ടി. ശനിയാഴ്ച വൈകുന്നേരം ഡിസ്ചാർജായി അനൂപിനൊപ്പം കാറിൽ വീട്ടിലെത്തിയതായിരുന്നു. കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറുമ്പോഴാണ് ജോൺ ഇവരെ വെട്ടിയത്. ഇത് തടയുന്നതിനിടയിലാണ് അനൂപിനും വെട്ടേറ്റത്. പരിഭ്രാന്തനായ ഇയാൾ ഉടൻ പുറത്തേക്ക് ഓടിയതിനു ശേഷം ലില്ലിക്കുട്ടിയെ വീണ്ടും വെട്ടിക്കൊല്ലുകയായിരുന്നു. നിലവിളി കേട്ടെത്തിയ അയൽവാസികൾ ലില്ലിക്കുട്ടിയെ പേരാവൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച ജോണിനെ വീടിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് പേരാവൂർ പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകം നടന്ന വീട്ടിൽ ജോണും ലില്ലിക്കുട്ടിയും മാത്രമാണ് താമസിച്ചിരുന്നത്. ഇയാൾക്ക് മാനസിക അസ്വസ്ഥതയുള്ളതായി പോലീസിന്റെ പ്രാഥമികാന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇതിനായി ചികിത്സയിലിരിക്കെയാണ് കൊലപാതകം നടന്നതെന്നാണ് പേരാവൂർ പോലീസ് സംശയിക്കുന്നത്.